ഫ്രണ്ട്സ്, എല്ലാവർക്കും നസസ് ഹബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓർമ്മകളുടെ 1000 പൂക്കളവുമായി വീണ്ടും ഒരു പൊന്നോണക്കാലം വരവായി. എല്ലാ മലയാളികൾക്കും 1000 പൊന്നോണ ആശംസകൾ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കംഫർട്ട് പൊസിഷനാണ്. തെറാപ്യൂട്ടിക് പൊസിഷൻ പേഷ്യൻറ്റിൻ്റെ കംഫർട്ടിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ടേണിങ്ങും പൊസിഷനിങ്ങും പേഷ്യൻറ്റിനെ കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്നു. കൂടാതെ കൺട്രാക്ചർ പ്രിവെൻറ്റ് ചെയ്യാനും ബെഡ് സോർ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് വേണ്ടിയിട്ടും സർജിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടും കംഫർട്ടബിൾ പൊസിഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് 3 ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പ്രഷർ, ഫ്രിക്ഷൻ ആൻഡ് ഷിയർ ഫോഴ്സ്. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ഡെക്യുബിറ്റസ് അൾസറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ എത്തിയോളജി ആയിട്ട് വന്നിട്ടുള്ള 3 ഫാക്ടേഴ്സാണിത്. അപ്പോൾ പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് ഈ 3 ഫാക്ടറും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പൊസിഷനിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കാം. പൊസിഷനിങ് ഈസ് ഡിഫൈൻഡ് ആസ് പ്ലാനിങ് ദ പേഴ്സൺ ഇൻ എ പ്രോപ്പർ ബോഡി അലൈൻമെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രിവെൻറ്റീവ്, പ്രൊമോട്ടീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ഓർ പ്ലേസിംഗ് ദ പേഷ്യൻറ്റ് ഇൻ ഗുഡ് ബോഡി അലൈൻമെൻറ്റ് ആസ് നീഡഡ് തെറാപ്യൂട്ടിക്കലി. അതായത് നമ്മുടെ പ്രിവെൻറ്റീവ്, പ്രൊമോട്ടീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ പ്രോപ്പർ ബോഡി അലൈൻമെൻറ്റിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് പൊസിഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് തെറാപ്യൂട്ടിക് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് കംഫർട്ടബിൾ പൊസിഷൻ കൊടുക്കുന്നത് കൊണ്ടുള്ള പർപ്പസ് എന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കംഫർട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയസ് പാർട്ടിലുള്ള പ്രഷർ റിലീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. പേഷ്യൻറ്റിൻ്റെ പ്രോപ്പർ ബോഡി അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേഴ്സിനാണെങ്കിൽ നേഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മെഡിക്കൽ ഇൻ്റർവെൻഷനും അല്ലെങ്കിൽ സർജിക്കൽ ഇൻ്റർവെൻഷനും പെർഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇമ്മൊബിലിറ്റിയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പൊസിഷനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. അതായത് ഒരു പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത് ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ബോഡി മെക്കാനിക്സ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രൊസീജിയർ നമ്മൾ ഹാൻഡ് വാഷ് പെർഫോം ചെയ്യുക. പേഷ്യൻറ്റിൻ്റെ കംഫർട്ട് എപ്പോഴും നമ്മൾ എൻഷുർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസിസ്റ്റൻസിൻ്റെ നീഡുണ്ടെങ്കിൽ അത് നമ്മൾ മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന ബെഡ് അല്ലെങ്കിൽ മാട്രസ് എപ്പോഴും ഫിമ്മായിട്ടിരിക്കാനും അത് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആവാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിന് അത് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഹൈറ്റ് ആണെന്നും ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമ്മൾ ആക്സിഡൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എപ്പോഴും ഫോളോ ചെയ്യുക. പിന്നെ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് വേയിലും അല്ലെങ്കിൽ ഓർഡർലി ആയിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ റൈറ്റ് ടെക്നിക്ക് റൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ഇതിത്രയുമാണ് നമ്മളൊരു പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പേഷ്യൻറ്റിന് ഒരു പൊസിഷൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ ലെങ്ത് ആണ്. ഇപ്പോൾ പേഷ്യൻ്റ് ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് പൊസിഷൻ ചെയ്യുന്നതെങ്കിൽ ആ പ്രൊസീജിയറിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സർജൻ്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ പ്രിഫറൻസ് നോക്കണം. അവരേത് പൊസിഷനാണോ കൊടുക്കാൻ പറയുന്നത് ആ പൊസിഷൻ വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ആ പ്രൊസീജിയറിന് ആപ്റ്റ് ആണോ ആ പൊസിഷൻ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഏജ്, വെയ്റ്റ്, സ്കിൻ കണ്ടീഷൻ, മൊബിലിറ്റി ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. മാത്രമല്ല പേഷ്യൻറ്റിന് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുകയും മെഡിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയും വേണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പൊസിഷനിങ് എ പേഷ്യൻറ്റ് ഫോർ എക്സാമിനേഷൻ ഓർ ട്രീറ്റ്മെൻറ്റ്. ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പേഷ്യൻറ്റിന് ഏതൊക്കെ പൊസിഷൻ കൊടുക്കാമെന്നാണ്. അതിൽ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പെയിൻ പൊസിഷനാണ്. ഇതിൽ നമ്മൾ ഹൊറിസോണ്ടൽ റെക്കമെൻഡ് പൊസിഷൻ എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി സുപ്പെയിൻ പൊസിഷനിൽ പേഷ്യൻ്റ് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. അതായത് പേഷ്യൻറ്റിൻ്റെ ബാക്ക് കൊണ്ടാണ് കിടക്കുന്നത്. മാത്രമല്ല ഹെഡും ഷോൾഡറും സ്ലൈറ്റ്ലി എലിവേറ്റഡ് ആയിരിക്കും. ദ പേഷ്യൻറ്റ് ലൈസ് ഓൺ ഹിസ് ബാക്ക് വിത്ത് ഹിസ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആർ സ്ലൈറ്റ്ലി എലിവേറ്റഡ്.
ഇനി ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വൽ പൊസിഷനാണ്. സാധാരണയായിട്ട് നമ്മൾ കിടക്കുന്നത് കൂടുതലും ഇതേ കണക്ക് സുപ്പൈൻ പൊസിഷനിലായിരിക്കും. അതുപോലെ തന്നെ ചെസ്റ്റും അബ്ഡോമനും എക്സാമിൻ ചെയ്യേണ്ട സമയത്ത് നമ്മൾ സുപ്പൈൻ പൊസിഷനാണ് പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സുപ്പൈൻ പൊസിഷൻ കൊടുക്കുന്നത് കൊണ്ടുള്ള പർപ്പസ് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കംഫർട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് സുപ്പൈൻ പൊസിഷനാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ദെൻ വൈറ്റൽ സൈൻ ചെക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ്. പിന്നെ മറ്റു ചില സർജിക്കൽ പ്രൊസീജിയേഴ്സിനും പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി നമ്മൾ സുപ്പൈൻ പൊസിഷൻ കൊടുക്കാറുണ്ട് പേഷ്യൻറ്റിന്. ഇനി നമുക്ക് സുപ്പൈൻ പൊസിഷൻ കൊടുക്കുന്ന പ്രൊസീജിയർ നോക്കാം. ഇവിടെ പേഷ്യൻറ്റിൻ്റെ ബാക്ക് ഉപയോഗിച്ചാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഹെഡിൻ്റെ അണ്ടറിലൊരു പില്ലോ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആംസും ഹാൻഡ്സും രണ്ട് സൈഡിലോട്ടായിരിക്കും. ദെൻ നീസ് ഫ്ലെക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റഡും ആയിരിക്കും. പേഷ്യൻറ്റിൻ്റെ ബാക്ക് ഉപയോഗിച്ച് കിടക്കുന്നുണ്ട്. ഹെഡിൻ്റെ അണ്ടറിലൊരു പില്ലോ വെക്കുന്നുണ്ട്. ഹാൻഡ്സും ആംസും രണ്ട് സൈഡിലോട്ടായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. ദെൻ നീസ് സെപ്പറേറ്റ് ചെയ്യുകയും ഫ്ലെക്സ് ചെയ്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു എയർ റിങ് പേഷ്യൻറ്റിൻ്റെ ഹിപ്പിനടിയിലായിട്ട് പ്ലേസ് ചെയ്യുന്നു. കൂടാതെ ഒരു കോട്ടൺ അല്ലെങ്കിൽ ഫോം പാഡ് പേഷ്യൻറ്റിൻ്റെ ഹീലിനടിയിലായിട്ടും പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് പ്രഷർ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബോട്ടമോ ഫീറ്റിൽ ഒരു ഫുഡ് ബോർഡ് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫുഡ് ഡ്രോപ്പ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സപ്പോസ് പേഷ്യൻറ്റ് പാരലൈസ്ഡ് ആണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഹാൻഡിൽ നമ്മളൊരു ഹാൻഡ് റോള് പ്ലേസ് ചെയ്യാറുണ്ട്. മാത്രമല്ല സുപ്പൈൻ പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ബോഡി ഗുഡ് അലൈൻമെൻ്റ് ആണെന്ന് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സുപ്പൈൻ പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ കൺസേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഗ്രേറ്റസ്റ്റ് കൺസേൺ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് സർക്കുലേഷനിലും അതുപോലെ തന്നെ പ്രഷർ പോയിൻറ്റിലുമാണ്. എന്നാൽ ചില പേഷ്യൻസിന് നെർവ് ഡാമേജസും കണ്ടുവരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രേക്കിയൽ പ്ലെക്സസിനാണ് നെർവ് ഡാമേജ് എങ്കിൽ, അതായത് പേഷ്യൻറ്റിൻ്റെ ആം 90 ഡിഗ്രിയേക്കാളും പൊസിഷനിങ് ചെയ്യുമ്പോഴാണ് ഈ ബ്രേക്കിയൽ പ്ലെക്സസിന് ഡാമേജ് സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രേക്കിയൽ പ്ലെക്സസിന് ഡാമേജ് സംഭവിക്കുന്നത് പോലെ തന്നെ അൾണാർ അല്ലെങ്കിൽ റേഡിയൽ നെർവിനും ഡാമേജ് സംഭവിക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് കംപ്രഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റൽ അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ ഉണ്ടാകാം. കൂടാതെ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഈ ടീം മെമ്പേഴ്സ് പേഷ്യൻറ്റിൻ്റെ ആംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലീൻ ചെയ്ത് കഴിഞ്ഞാലും റേഡിയൽ അല്ലെങ്കിൽ അൾണാർ നെർവ് കംപ്രഷൻ വന്ന് ഡാമേജ് സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മൾ വൾണറബിൾ ആയിട്ടുള്ള ബോണി പ്രോമിനൻസിനും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ബോണി പ്രോമിനൻസിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ സോറി ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് ഉള്ളത്. ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് സുപ്പൈൻ പൊസിഷനിലായിരിക്കുന്ന സമയത്ത് ഓക്സിപുട്ട്, സ്പൈൻ, സ്കാപ്പുല, ഒലക്രനോൺ, സേക്രം ആൻഡ് കാൽക്കേനിയസിലായിരിക്കും കൂടുതലും ഈ ഒരു പ്രഷർ സോറി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. കാര്യം ഈ ബെഡുമായിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്തും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ഈ ഒരു പ്രഷർ സോറി ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇനി സുപ്പൈൻ പൊസിഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പൊസിഷനാണ് പ്രോൺ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുപ്പൈൻ പൊസിഷനിൽ പേഷ്യൻറ്റിൻ്റെ ബാക്ക് കൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ പ്രോൺ പൊസിഷൻ വരുമ്പോൾ അബ്ഡോമൻ യൂസ് ചെയ്തായിരിക്കും കിടക്കുന്നത്. ഹെഡ് ഒരു സൈഡിലോട്ട് ടേൺ ചെയ്ത് വെച്ചിട്ട് ആംഗിളിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു പില്ലോ പ്ലേസ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി നമ്മൾ ഈ ഒരു പൊസിഷൻ കൊടുക്കാറുണ്ട്. അതായത് പേഷ്യൻറ്റിൻ്റെ ബാക്കിലാണ് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോൺ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും പ്രഷർ സോറോ ബേൺസോ ഇഞ്ചുറീസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോൺ പൊസിഷൻ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടെങ്കിൽ അത് റിലീവ് ആവാനും പ്രോൺ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ റീനൽ ബയോപ്സിക്ക് ശേഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പൊസിഷനും ഈ ഒരു പ്രോൺ പൊസിഷനാണ്. പിന്നെ പേഷ്യൻ്റെ ബാക്ക് അല്ലെങ്കിൽ സ്പൈൻ എക്സാമിൻ ചെയ്യേണ്ട സമയത്തും പ്രോൺ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ പോസ്റ്റീരിയർ തൊറാക്സ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളൊരു ആംബ്യൂട്ടേഷൻ ലോവർ ലിംബിൻ്റെ ആംബ്യൂട്ടേഷന് ശേഷവും ഈ ഒരു പ്രോൺ പൊസിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് പ്രോൺ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് നോക്കാം. കോൺട്രാഇൻഡിക്കേഷൻസ് ഓഫ് പ്രോൺ പൊസിഷൻ: അൺകോൺഷ്യസ് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പ്രോൺ പൊസിഷൻ എൻകറേജ് ചെയ്യാറില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും അബ്ഡോമിനൽ ഇൻസിഷൻ ഉള്ള കേസിലോ പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിലോ പ്രോൺ പൊസിഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പേഷ്യൻറ്റിനോട് പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നു. പേഷ്യൻ്റ് കമിഴ്ന്ന് കിടക്കുമ്പോഴത്തേക്ക് ഹെഡിനടിയിലായിട്ട് ഒരു ചെറിയ പില്ലോ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹെഡ് ഒരു സൈഡിലോട്ട് ടേൺ ചെയ്തിട്ട് പേഷ്യൻറ്റിൻ്റെ ബോഡി ഗുഡ് അലൈൻമെൻറ്റിലാണെന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ആംസ് രണ്ടും ഹെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ ലെവലിൽ ആം ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ചെയ്യുക.
അതിനുശേഷം ലോവർ ലെഗ്സ് സപ്പോർട്ട് ചെയ്യാനും ടോസ് ഒന്ന് എലിവേറ്റ് ചെയ്യാനായിട്ടും ഒരു പില്ലോ അതിനടിയിൽ വെക്കുക. ദെൻ അബ്ഡോമൻ്റെ അടിയിൽ നമുക്ക് പില്ലോയുടെ ആവശ്യമുണ്ടെങ്കിൽ അവിടെയും പില്ലോ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പ്രോൺ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കൺസേൺ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു സുപ്പൈൻ പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് ഗ്രേറ്റസ്റ്റ് കൺസേൺ കൊടുക്കുന്നത് സർക്കുലേഷനും അതുപോലെ തന്നെ പ്രഷർ പോയിന്റിലുമാണ്. ഇനി പ്രോൺ പൊസിഷൻ വരുമ്പോൾ അവിടെ റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് കൺസേൺ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രഷർ പോയിൻറ്സിനും കൺസേൺ കൊടുക്കുന്നുണ്ട്. ഇനി ചില നെർവ് ഡാമേജസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതായത് ബ്രേക്കിൽ, റേഡിയൽ, മീഡിയൻ ആൻഡ് അൾനാർ. അതുപോലെ തന്നെ നമ്മൾ ബോണി പ്രോമിനൻസിൻ്റെ വൾനറബിലിറ്റിയും ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ ടെമ്പറൽ, അക്രോമിയൻ, ക്ലാവിക്ലാൻഡ്, ഇലിയാക്ക്. ഇനി ചില വെസൽസിനും വൾനറബിലിറ്റി ഉണ്ട്, അതായത് കരോട്ടിഡ്, അയോട്ട, വീനക്കാവ് ആൻഡ് സാഫിയോണസ്. ഇനി അതുപോലെ തന്നെ ചില ജോയിൻസിന് ഹൈപ്പർ എക്സ്റ്റെൻഷന് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പൊസിഷനാണ് ഡോർസൽ റെക്കുമൻ പൊസിഷൻ. നമ്മൾ സുപ്പൈൻ പൊസിഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പേഷ്യൻറ്റ് ബാക്ക് കൊണ്ടാണ് കിടക്കുന്നത്. മാത്രമല്ല നമ്മുടെ നീസ് ഫുള്ളി ഫ്ലെക്സ്ഡ് ആയിരിക്കും, തൈസും ഫ്ലെക്സ്ഡ് ആയിരിക്കും. അതുമാത്രമല്ല എക്സ്റ്റേണലി റൊട്ടേറ്റഡ് ആയിരിക്കും. പിന്നെ ഫീറ്റ് എപ്പോഴും ബെഡിൽ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ബാക്ക് കൊണ്ട് കിടക്കുന്നു, അതുപോലെ തന്നെ നീസ് ഫുള്ളി ഫ്ലെക്സ്ഡ് ആയിരിക്കും. ദെൻ തൈസും ഫ്ലെക്സ്ഡ് ആയിരിക്കും, എക്സ്റ്റേണലി റൊട്ടേറ്റഡും ആയിരിക്കും, ഫീറ്റ് ബെഡിന് എപ്പോഴും ഫ്ലാറ്റും ആയിരിക്കും. ഇനി എന്തെങ്കിലും ഒരു പെയിൻഫുൾ ഡിസോർഡർ ഉള്ള ഒരു പേഷ്യൻ്റാണ് ഈ ഡോർസൽ റെക്കുമൻ പൊസിഷനിൽ കിടക്കുന്നതെങ്കിൽ അവരുടെ നീസ് ഒന്ന് ഫ്ലെക്സ് ചെയ്ത് വെക്കുമ്പോൾ പേഷ്യൻറ്റിന് മോർ കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അബ്ഡോമിനൽ അസസ്മെൻറ്റിന് നമ്മൾ ഈ ഒരു പൊസിഷൻ പ്രൊമോട്ട് ചെയ്യാറില്ല. കാര്യം അബ്ഡോമിനൽ മസിൽസിൻ്റെ കൺട്രാക്ഷനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ഡോർസൽ റെക്കുമൻ പൊസിഷൻ നമ്മുടെ അബ്ഡോമിനൽ അസസ്മെൻറ്റിന് യൂസ് ചെയ്യാറില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഡോർസൽ റെക്കുമൻ പൊസിഷൻ്റെ ഇൻഡിക്കേഷൻസ് നോക്കാം. മെയിൻ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തീട്രൈസേഷനാണ്. ഫീമെയിൽ കത്തീട്രൈസേഷന് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡോർസൽ റെക്കുമൻ പൊസിഷൻ ആയിരിക്കും. അതുപോലെ തന്നെ വജൈനൽ ഡച്ച് ഇൻസേർട്ട് ചെയ്ത സമയത്തും വൾവൽ വജൈനൽ ആൻഡ് റെക്ടൽ എക്സാമിനേഷൻ്റെ സമയത്തും നമ്മൾ ഈ ഒരു ഡോർസൽ റെക്കുമൻ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വജൈനൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും ടാംബോൺസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തോ നമ്മൾ ഈ ഒരു പൊസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്ടൽ ടെമ്പറേച്ചർ അസസ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ പെരിനിയൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തും ഈ ഒരു പൊസിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ മലർന്ന് കിടക്കുന്നത് പോലെ സുപ്പൈൻ പൊസിഷനിൽ കിടക്കുന്നത് പോലെ കിടക്കുന്നു, ബാക്ക് ഉപയോഗിച്ച് കിടക്കുന്നു. അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പില്ലോസ് പേഷ്യൻറ്റിൻ്റെ ഹെഡിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്, ഹെഡിൻ്റെ അണ്ടറിലായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സുപ്പൈൻ പൊസിഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു എയർ റിങ് നമ്മൾ ഹിപ്പിനടിയിലായിട്ടും അതുപോലെ തന്നെ ഒരു കോട്ടൺ അല്ലെങ്കിൽ പാഡ് നമ്മൾ ഹീൽസിന് അടിയിലായിട്ടും പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട് പ്രഷർ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഡോർസൽ റെക്കുമൻ പൊസിഷനിലുള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കംഫർട്ടബിൾ പൊസിഷൻ്റെ ഡെഫിനിഷൻ, പർപ്പസ്, പ്രിൻസിപ്പിൾസ്. അതുകൂടാതെ മൂന്ന് ടൈപ്പ് പൊസിഷൻസും പറഞ്ഞു, സുപ്പൈൻ പൊസിഷൻ, പ്രോൺ പൊസിഷൻ ആൻഡ് ഡോർസൽ റെക്കുമൻ പൊസിഷൻ. ഇനിയും ഒരുപാട് ടൈപ്പ് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞു വരുമ്പോഴത്തേക്ക് വീഡിയോ ഒരുപാട് ലോങ് ആകും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതിൻ്റെ ബാലൻസ് പാർട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ബൈ, ടേക്ക് കെയർ.